ഇസ്ലാമിക് പ്രസ് പാർട്ട് ടുവിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാചകന്മാർ. അന്ത്യപ്രവാചകൻ ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യ പിതാവിൻ്റെ പേരെന്ത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഖലീലുല്ലാഹി അഥവാ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ, സ്നേഹിതൻ എന്നീ വിശേഷണത്തിനർഹനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. കലീമുല്ലാഹി അഥവാ അള്ളാഹുവുമായി സംസാരിച്ച പ്രവാചകൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. സ്വാഹിബുൽ ഹൂത് എന്നറിയപ്പെടുന്ന പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദുൽഖിഫുൽ നബിയെ പറ്റി ഖുർആനിൽ എത്ര വചനങ്ങളിൽ പരാമർശമുണ്ട്? രണ്ട് വചനങ്ങളിലാണ് ദുൽഖിഫുൽ പ്രവാചകനെ പറ്റി ഖുർആൻ പരാമർശിച്ചത്. സൂറത്തുൽ അംബിയ 21 അധ്യായം, സൂറത്തുൽ അംബിയയിലെ 85 ആയത്തിലും 38 അധ്യായം സൂറത്തുൽ സ്വാദിലെ 48 ആയത്തിലുമാണ് ദുൽഖിഫുൽ എന്ന പ്രവാചകനെ പറ്റി ഖുർആനിൽ പരാമർശിച്ചത്. യൂനുസ് നബി അലൈഹിസ്സലാം എവിടെയാണ് ജീവിച്ചിരുന്നത്? ഇറാഖിലെ നീനവ എന്ന പട്ടണത്തിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആര്? യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഅ്ഖൂബ് നബി. ഇസ്രായേൽ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അള്ളാഹുവിൻ്റെ ദാസൻ, അബ്ദുല്ല, അള്ളാഹുവിൻ്റെ അടിമ. ഇദ്രീസ് നബിയെ കുറിച്ച് ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ പരാമർശമുണ്ട്? ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ഖുർആനിൽ 4 വാക്യങ്ങളിൽ പരാമർശിച്ചു. ബലി നൽകാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രവാചകൻ ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. തമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ ആരെയാണ്? സോലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിക്കപ്പെട്ട പ്രവാചകൻ ആര്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പൗരാണിക സമൂഹമായ ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആര്? ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട പ്രവാചകൻ ആര്? യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. അഹ്ലു മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആര്? മദീൻ നിവാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആര്? ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം. ബഅലബക് വിഭാഗത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആര്? ഇലിയാസ് അലൈഹിസ്സലാത്തു വസ്സലാം. ജിന്ന്, മനുഷ്യൻ, പക്ഷി, മൃഗങ്ങൾ തുടങ്ങിയവയുടെ സംസാരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന പ്രവാചകൻ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൊട്ടിലിൽ വച്ച് സംസാരിച്ച പ്രവാചകൻ ആര്? ഐസാ അലൈഹിസ്സലാത്തു വസ്സലാം. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര്? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുഞ്ഞായിരിക്കുമ്പോൾ പെട്ടിയിലടച്ച് നദിയിൽ ഒഴുക്കപ്പെട്ട പ്രവാചകൻ ആര്? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. തത്വോപദേശങ്ങളെ കൊണ്ട് പ്രശസ്തനായ, സ്വാലിഹായ, സാത്വികനായ വലിയ പ്രവാചകനെന്നും പറയപ്പെടുന്ന വ്യക്തിയാര്? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ഇദ്ദേഹത്തിൻ്റെ നാമത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ തത്വോപദേശങ്ങൾ ധാരാളം നമുക്ക് കാണാം. അവിശ്വാസം കാരണമായി വെള്ളപ്പൊക്കത്തിൽ മുങ്ങിമരിക്കേണ്ടി വന്ന പ്രവാചക പുത്രനാര്? നൂഹ് നബിയുടെ പുത്രൻ. 950 വർഷക്കാലം ജീവിച്ച പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബിക്ക് ലഭിച്ച വേദഗ്രന്ഥത്തിൻ്റെ പേരെന്ത്?
തൗറാത്ത്, സബൂർ എന്ന വേദഗ്രന്ഥം ലഭിച്ച പ്രവാചകൻ ആര്? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബൽക്കീസ് രാജ്ഞി ആരായിരുന്നു? സുലൈമാൻ നബിയുടെ കാലത്ത് യമൻ ഭരിച്ചിരുന്ന രാജ്ഞിയാണ് ബൽക്കീസ് രാജ്ഞി. സുലൈമാൻ നബിയുടെ കാലത്ത് യമൻ അഥവാ സബ ഭരിച്ചിരുന്ന രാജ്ഞി ബൽക്കീസ് രാജ്ഞി. ഇബ്രാഹിം നബിക്ക് നേരിടേണ്ടി വന്ന ശത്രു നംറൂദ്. മൂസാ നബിയുടെ പിതാവിൻ്റെ പേര് ഇമ്രാൻ. മൂസാ നബി അള്ളാഹുവുമായി സംസാരിച്ചത് എവിടെ വച്ച്? തുവാ താഴ്വരയിൽ വച്ച്. കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ടതിൻ്റെ പേരിൽ നാടുവിടേണ്ടി വന്ന പ്രവാചകൻ മൂസാ നബി. മൂസാ നബിയുടെ പ്രതിയോഗി ആരായിരുന്നു? ഫിർഔൻ. ഫിർഔൻ മുങ്ങിമരിച്ച നദിയുടെ പേര് നൈൽ നദി. മൂസാ നബിയുടെ സഹായത്തിനായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹാറൂൻ അലൈഹിസ്സലാം. കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട മൂസാ നബി ഓടിപ്പോയ സ്ഥലമേത്? മദിയൻ. മൂസാ നബിയുടെ ഭാര്യ പിതാവ് ഒരു പ്രവാചകനാണ് എന്ന് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബിയുടെ ജനനം അസാധാരണമെന്ന് പറയാൻ കാരണമെന്ത്? പുരുഷ സ്പർശമേൽക്കാതെയാണ് ഈസാ നബിയുടെ മാതാവ് മറിയം റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത്. ഈസാ നബിയുടെ മാതാവിൻ്റെ പേര് എന്ത്? മറിയം റളിയല്ലാഹു അൻഹ. മറിയം റളിയല്ലാഹു അൻഹയെ വളർത്തിയ പ്രവാചകൻ ആര്? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം റളിയല്ലാഹു അൻഹയും സക്കരിയ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധമെന്ത്? മറിയം ബീവിയുടെ മാതൃ സഹോദരി ഭർത്താവാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലോക വനിതകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീ മറിയം റളിയല്ലാഹു അൻഹ. ഈസാ നബിയുടെ രണ്ട് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ: വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തലും അന്ധന്മാർക്ക് കാഴ്ചശക്തി നൽകലും. ഈസാ നബിയുടെ അന്ത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? സൂറത്തുൻ നിസാ 157 ആയത്തിൽ അള്ളാഹു പറയുന്നു, അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല, പ്രത്യുത അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുകയാണുണ്ടായത്. ഇബ്രാഹിം നബിയുമായി ദൈവത്തെക്കുറിച്ച് തർക്കിച്ച രാജാവ് ഇറാഖിലെ രാജാവായ നംറൂദ്. ഖുർആനിൽ ഒരു സമുദായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെ ഒരു സമുദായം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു. ഖുർആൻ പരാമർശിച്ച നബിമാരിൽ ഒരാളുടെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാമഹനും അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ പിതാമഹനും പ്രപിതാമഹനും നബിയായിരുന്നു. ആരൊക്കെയായിരുന്നു അവർ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവ് യഅ്ഖൂബ് നബി. യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവ് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പിതാവിൻ്റെ പേര് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു പ്രവാചക ശൃംഖല തന്നെ. ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യഅ്ഖൂബ് നബിയുടെ മകൻ, യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒരു കണ്ണി തന്നെയായിരുന്നു ആ പരമ്പര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായ മുഹമ്മദ് എന്ന നാമം എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? 4 തവണ. 3-ാം അധ്യായത്തിൽ 144-ാം ആയത്തിൽ, 3-ാം അധ്യായം 40-ാം വചനം, 47-ാം അധ്യായം 2-ാം വചനം, 48-ാം അധ്യായം 29-ാം വചനം എന്നീ സ്ഥലങ്ങളിൽ. യൂസഫ് നബിയുടെ പേര് 27 സ്ഥലങ്ങളിൽ ഖുർആൻ പരാമർശിക്കുന്നു. 25-ഉം സൂറത്ത് യൂസഫിലാണ്.
ബാക്കി രണ്ടെണ്ണം ഏതെല്ലാം അധ്യായങ്ങളിൽ? സൂറത്തു അൻആമിലെ 84-ാമത്തെ വചനം, സൂറത്തു ഓഫിറിലെ 34-ാമത്തെ ആയത്തിലും യൂസഫ് നബിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. പടയങ്കിയും ഇരുമ്പ് കവചങ്ങളും നിർമ്മിക്കുവാൻ വശമുണ്ടായിരുന്ന പ്രവാചകൻ ആര്? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദൈവിക ശിക്ഷയുടെ മുന്നോടിയായി ഒട്ടകം ഇറക്കപ്പെട്ട സമുദായം സോലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായമായ സമൂദ് ഗോത്രം. ദാവൂദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം സബൂർ. ഒരായത്തിൽ തുടർച്ചയായി 12 പ്രവാചകന്മാരുടെ പേര് പരാമർശിച്ചിരിക്കുന്നു. ഏത് ആയത്ത്? ഏത് സൂറത്തിൽ? സൂറത്തു നിസായിലെ 163-ാമത്തെ ആയത്തിൽ തുടർച്ചയായി 12 പ്രവാചകന്മാരുടെ പേര് പരാമർശിച്ചിരിക്കുന്നു. ഒരു സൂറത്തിൽ ഒരു പ്രവാചകന്റെ പേര് 25 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഏതാണ് ആ പ്രവാചകൻ? ഏതാണ് ആ സൂറത്ത്? സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബിയുടെ പേര് 25 തവണ ആവർത്തിച്ചിട്ട് ഉണ്ട്. ജിന്നുവർഗത്തെയും കാറ്റിനെയും അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. 4 ഒഴികെ എല്ലാം അനറബി നാമങ്ങളാണ്. അറബിയിലുള്ള 4 പേരുകൾ ഏതെല്ലാം? ആദം അലൈഹിസ്സലാം, സോലിഹ് അലൈഹിസ്സലാം, ഷുഐബ് അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇബ്രാഹിം നബിയുടെ കൂടെ ഹിജ്റ പോയ പ്രവാചകൻ ആര്? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചു എങ്ങനെ? വെള്ളപ്പൊക്കം കൊണ്ട്. വടിയിൽ ചാരി നിൽക്കെ മരണമടഞ്ഞ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിയുടെ മരണം ജിന്നുകൾ അറിഞ്ഞില്ല. മരണശേഷവും അവർ ഭയത്തോടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. മരണം അറിയിച്ചത് ആരാണ്? ചിതൽ. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു പ്രവാചകന്റെ പേര് ഖുർആനിൽ 13 അധ്യായങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതാണ് ആ പ്രവാചകൻ? ഹാറൂൻ അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയും ലൂത്ത് നബിയും തമ്മിലുള്ള ബന്ധമെന്ത്? ഇബ്രാഹിം നബിയുടെ സഹോദരനായ ഹാറാന്റെ പുത്രനാണ് ലൂത്ത് നബി. മൂസാ നബിയുടെ സഹോദരനായ മറ്റൊരു നബിയുടെ പേരെന്ത്? ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബിയുടെ കുടുംബത്തിലെ 2 വെള്ളപ്പൊക്കത്തിൽ മുങ്ങി നശിച്ചു. ആരാണവർ? നൂഹ് നബിയുടെ ഭാര്യയും മകനും. ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന 5 പ്രവാചകന്മാർ ആരൊക്കെ? ഉലുൽ അസ്മ് മനക്കരുത്തുള്ള പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നത് പ്രവാചക ശ്രേഷ്ഠന്മാരായ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നീ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മുകാർ എന്നറിയപ്പെടുന്നത്. ഭർത്താക്കന്മാർ പ്രവാചകന്മാരായിരുന്നിട്ട് പോലും വിശ്വാസ സൗഭാഗ്യം ലഭിക്കാത്ത 2 വനിതകളെ ഖുർആൻ പരാമർശിക്കുന്നു. ആരാണവർ? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. കുട്ടിയായിരിക്കുമ്പോൾ കിണറ്റിൽ എറിയപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വർഷങ്ങളോളം ജയിലിൽ കിടന്ന പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മരഞ്ചെരുവുകളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയവർ എന്ന് ഖുർആൻ വിവരിച്ചത് ഏത് സമുദായത്തെ കുറിച്ചാണ്? സമൂദ് സമുദായത്തെ കുറിച്ചാണ്. ഖുർആനിലെ ഒരു ആയത്തിൽ ഒരു പ്രവാചകന്റെ പേര് 3 തവണ പരാമർശിച്ചിട്ടുണ്ട്. ഏത് പ്രവാചകൻ? ഏത് സൂറത്ത്? 8-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് സൂറത്തുൽ ബക്കറയിലെ 258-ാമത്തെ ആയത്തിൽ 3 തവണ പരാമർശിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.